സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവാധീനതയെ, ഡൊമിനിയൻ ഓഫ് ഗോഡ് ധ്യാനിച്ചു വരികയാണല്ലോ നമ്മൾ. മാത്രമല്ല, ഈ ദൈവാധീന വ്യവസ്ഥ ഹൂപ്പോടാക്സിസ് ഇന്ന് പൂർണ്ണ യുദ്ധസജ്ജനായ റോമൻ പടയാളിയുടെ മാതൃകയിൽ ശ്രീഹ ക്രിസ്തീയ പോരാളിയെ വരച്ചിടുകയാണ്. എഫേസ്യർ 6:10-20 വരെ റോമൻ പടയാളിയുടെ ഈ രൂപകത്തിൽ വലിയ പൊളിച്ചെഴുത്തുകൾ ശ്രീഹ സാധ്യമാക്കുന്നുണ്ട്. ഭൗതികാധികാരവും ദൈവികാധികാരവും തമ്മിലുള്ള സംഘർഷം. ദൈവത്തിൻ്റെ പടക്കോപ്പുകൾ അണിഞ്ഞവനാണ് ഈ പടയാളി. പക്ഷേ മനുഷ്യർക്കെതിരെയല്ല അവൻ്റെ യുദ്ധങ്ങൾ, അന്ധകാര ശക്തികൾക്കും തിന്മയുടെ ആധിപത്യങ്ങൾക്കും എതിരെയാകുന്നു. ഈ നിലയ്ക്കാത്ത പോരാട്ടങ്ങൾ, റിലൻലെസ് സ്ട്രഗിൾസ്, ഇന്നലെയും നാഥൻ സുവിശേഷത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഇടുങ്ങിയ വാതിൽ കടക്കാൻ ഉദ്യമിക്കണമെന്ന് പറഞ്ഞപ്പോൾ മല്ലിടുക എന്നർത്ഥം വരുന്നൊരു വാക്കുകൊണ്ടാണ് അവിടെ സംസാരിച്ചത്. ഒരു മല്ലയുദ്ധത്തിൽ, കായികാഭ്യാസത്തിൽ, അഗോണിസ്റ്റിക്, അതിൻ്റെ വെല്ലുവിളികളും പ്രയത്നങ്ങളും പേറുന്നുണ്ട് ഈ ഒരു പോരാട്ടം. അതും കുരിശിൻ്റെ ഇടുങ്ങിയ വഴി കടക്കാനുള്ള ആ പോരാട്ടം തന്നെ. സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമാണെന്നും ബലവാന്മാർ അതിലൂടെ പ്രവേശിക്കുമെന്നും നാഥൻ പറഞ്ഞത് വെറുതെയല്ലോ. യഹൂദ പാരമ്പര്യം രണ്ടു തരം തർക്കങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അധികാരത്തിന് വേണ്ടിയുള്ള തർക്കം, ദൈവരാജ്യത്തെ പ്രതിയുള്ള തർക്കം, മഖ്ലോക്കെത് ലഷം ഷമായം, സ്വർഗത്തെ പ്രതിയുള്ള തർക്കമെന്നാണ് അതിൻ്റെ വാച്യാർത്ഥം. അധികാരത്തെ പ്രതിയുള്ള തർക്കം എന്നത് ആരാണ് ശരി എന്നതിനെ സംബന്ധിച്ചാണ്. ഹൂ ഈസ് റൈറ്റ്. അതുകൊണ്ട് തന്നെ കയ്യൂക്കുള്ളവൻ നിശ്ചയിക്കുന്ന ശരികളും ചട്ടങ്ങളുമാണ് അവിടെ. മൈറ്റ് ഈസ് റൈറ്റ്. എന്നാൽ സ്വർഗത്തെ പ്രതിയുള്ള തർക്കങ്ങൾ എന്നത് ശരി എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ്. വാട്ട് ഈസ് റൈറ്റ്. യഥാർത്ഥത്തിൽ ശരി എന്താണെന്ന് മനസ്സിലാക്കി സ്വന്തം ജീവിതങ്ങളെയും നിലപാടുകളെയും തിരുത്തുവാനും അത് നമ്മെ അതിനാൽ ക്ഷണിക്കുന്നുണ്ട്. ഇതുപോലുള്ള പോരാട്ടങ്ങളെക്കുറിച്ചാണ് ക്രിസ്തീയ ഭടന്മാരായ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനായി ആദ്യം തന്നെ നമ്മൾ നമ്മെ തന്നെ കീറി പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ കയ്യിലേന്തിയിരിക്കുന്ന ആ ഇരുതലവാളായ വചനം കൊണ്ട് തന്നെ. രാഷ്ട്രീയ ശരികൾ പോലെയല്ല ഇത്, ഇത് ദൈവിക ശരികളാണ്. ഇന്ന് സങ്കീർത്തനം 144 ഉദ്ഘോഷിക്കുന്നതും ദൈവം എൻ്റെ കൈവിരലുകളെ യുദ്ധം അഭ്യസിപ്പിച്ചുവെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. ഇത് ദൈവം നമ്മെ പഠിപ്പിക്കുന്ന യുദ്ധമുറകളാണ്, അവൻ പകരുന്ന പോരാട്ട വീര്യങ്ങളുമാണ്. ഇന്ന് തന്നെ വിരട്ടാൻ ശ്രമിക്കുന്ന ഒരു രാജാധികാരിയുടെ നിഴലിൽ നാഥൻ അസാമാന്യമായ ധൈര്യത്തോടെ തന്നെ അവൻ്റെ സഹനമരണത്തെയും 3-ാം ദിവസമുള്ള ഉയർപ്പിനെയും പ്രഘോഷിക്കുന്നുണ്ട്. ഹെറോദസ് എന്ന ആ കുറുക്കനോട് പോയി പറയാൻ പറഞ്ഞുകൊണ്ട്. ഇന്ന് ശ്രീഹ തന്നെ പറയുന്നത് പോലെ അവൻ ചങ്ങലയിൽ കിടന്നുകൊണ്ടാണ് സുവിശേഷം പ്രഘോഷിക്കുന്നത്. ആ ധൈര്യമാണിത്, പർഹേസിയ, ക്രിസ്തുവിൻ്റെ ചങ്ങലയണിഞ്ഞ സ്ഥാനപതി, അൻ അംബാസഡർ ഇൻ ചെയിൻസ്. ഈ ഉയർപ്പിൻ്റെ ഘോഷണം തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 144 നടത്തുന്നത്, ഒരു പുതിയ ഗീതം എന്ന സൂചികയിൽ, ഷിർ ഹദാഷ. പക്ഷേ എന്നിട്ടും നാഥൻ തൻ്റെ ഈ പോരാട്ട വഴിയിൽ ഒന്ന് കണ്ടമിടറി കണ്ണു കലങ്ങി നിന്നു പോകുന്നുണ്ട്. തൻ്റെ ഭവനം ഒരു യുദ്ധക്കളമാക്കി മാറ്റിയ തൻ്റെ സഹചര്യം ഓർത്ത് ജെറുസലേം, ദൈവഭവനം, ദൈവസാന്നിധ്യത്തിൻ്റെ വേദിക, എന്നാൽ ദൈവത്തോട് നിരന്തരം പോരടിക്കുന്ന ഒരു ഭവനമായി മാറി. അനുസരണക്കേടിൻ്റെ ഭവനം, തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചേർത്തണയ്ക്കുന്നത് പോലെ തൻ്റെ ചിറകിൻ കീഴിൽ എത്രമേൽ നാഥൻ അവരെ ചേർത്തണക്കാൻ ശ്രമിച്ചിട്ടും.